എടപ്പോ അന്നപ്പ അങ്ങോട്ട് കാണുന്നില്ല. ചെറിയൊരു ഓട്ടത്തിലായിരുന്നു. എഴുന്നേ. ഓ ചേട്ടാ, ഓ നമുക്ക് ഈ കടേ ആ അങ്ങാടിയിലിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോടെ. ഏഹ്, മൂന്നരട്ടി കച്ചവടം കിട്ടും. ഏഹ്, കുറച്ചുകൂടി നല്ല സെറ്റപ്പില് നമുക്ക് ഇത്ര ദൂരം വരും വേണ്ട. എന്തേ മോനെ, ചില ചെടികൾ അങ്ങനെയാ, അത് പറിച്ച് നട്ടാൽ മുളക്കൂല. നമ്മളങ്ങനെയാ, ഇതിലെ വരുന്നവർക്കും പോകുന്നവർക്കും നമ്മളൊരു തണലായിക്കോട്ടെ. എന്തരായിട്ടാ, മഴയൊന്നും കാണുന്നില്ലല്ലോ. വരൂ. അടാ പറ, നീ എവിടുണ്ട്? ഞാൻ രാജന്റെ വീടിന്റെ അടുത്തുണ്ട്. ഓ നമ്മളെടുത്തോളീ. അതിനെന്താ എടുക്കാലോ? ഇല്ല നാളെ. ആ ഓക്കെ. അതെ, ഇത്തിരി വൈകിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളിഞ്ഞ് വരൂലേക്കും. ഏ നല്ല കഥയായി വരാണ്ടിക്ക്, അതും ഇന്ന്. വേറെ എവിടെ നിന്ന് ഓനൊന്ന് ചായ വാങ്ങി കുടിച്ചില്ലേലും. നിങ്ങളുടെ വാങ്ങി കുടിച്ചിട്ടേ പോകുക. അല്ല മനു, ഇന്നലെ നിങ്ങൾ പോയ കാര്യം ശരിയായ? ഒന്ന് പറയണ്ട രായട്ടാ, ഇന്ന് മുഴുവൻ അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ച് ശരിയാക്കി. ആണാ മനു? ആ വരുടെ ണല്ലോ. എവിടിപ്പോ? ഞാൻ കൊച്ചിലുണ്ടോ. ഷമി വരുൺ, ഞാൻ വിളിക്കണം. മുഹമ്മദ് ഷാമിൽ, എവിടെയാ, എന്താ പരിപാടി? ഞാൻ കൊച്ചിലടാ. നോക്കല്ലേ, കൊച്ചി പിന്നെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. നിങ്ങള് പിന്നെ കോളേജിൽ ഒരുമിച്ചായിരുന്നല്ലോ. കോളേജിലാ, മൂന്നാം ക്ലാസ് തൊട്ട്. എന്റെ വിട്ടല്ലേ. ഷാമി നാളെ യു കെ പോവാട്ടോ. പോടാ. കൺഗ്രാറ്റ്സ് മാൻ. താങ്ക് യു. എന്താ ജോലിയാ? കസിൻ്റെ സെയിം കമ്പനി. നല്ല സീനാണല്ലോ. രണ്ട് മിനിറ്റ്. ഓ ആയിക്കോട്ടെ. ഹലോ. ആ പറയ്. ഏ കോംറേഡ് രാജൻ, അപ്പൊ എങ്ങനെയൊക്കെയോ ശരിയാക്കി അല്ലേ? എങ്ങനെയൊക്കെയോന്നോ, അപ്പൊ ഈ കിടന്ന് ഓടിയതൊക്കെ വെറുതെയാ? അങ്ങനെയല്ല എന്റെ മനു. അല്ല മോനെ, ഈ ഇന്ന് താടി മുടിയും വെട്ടും എന്ന് പറഞ്ഞിട്ട്. ആ ഇന്ന് വെട്ടും. എന്നാ ഇല്ല, ഒരു പ്ലെയിനൊക്കെ കേറ്റൂല്ലല്ലോ. എന്തേ ഏലക്കാ ഏലക്കാ. എന്ത് തോൽവി അവനൊക്കെ.
ഈ ആ മൂപ്പരുടെ ഡപ്പയിലുള്ള ഏലക്ക കണ്ടിനാ, ബ്രൗൺ ഏലക്കാസ്. അത് ഈ ചായയിലേക്ക് വീഴുമ്പോഴുള്ളൊരു മാജിക് ഉണ്ടല്ലോ. ഒരു ചായ, ഒരു ചായ, ഒരു ഉള്ളിവട, ഒരു ഉള്ളിവട, ഒരു പഴംപൊരി, ഒരു പഴംപൊരി. ഇപ്പൊ എത്രയും? 32 രൂപ. ഒരു വീടി കൂടി വേണേ, ഒരു എട്ട് വീടി കൂടി. 5 37 37 കഴിച്ചു മൂന്നുണ്ടാവേ. അല്ല രേട്ടാ, ഇവിടെ സ്ഥിര ഇവരോ? കുറച്ചു കാലമായിട്ട് ഈ നേരമാകുമ്പോ ഇവരോട് ഉണ്ടാവും. രണ്ട് ചായം വാങ്ങി അങ്ങോട്ട് പോയാല് മുക്കാ മണിക്കൂർ അങ്ങനെ കുടിച്ചോണ്ടിരിക്കും. പിന്നെ ഞാൻ ചെന്ന് ചീത്ത പറഞ്ഞ് ഓടിച്ചാലേ ആ ക്ലാസ് ഇങ്ങോട്ട് തിരിച്ചു വിട്ടു. എനിക്കായല്ല, ഇനി മാത്രം എന്ത് കഥ അവർക്ക് പറയാനുള്ളത്? അളിയാ പോട്ടെ, ഡിസ്കഷൻ ഉണ്ട്, പോയിട്ട് വരാം. ഇവരൊരു മാറ്റമില്ലല്ലോടാ, അതേ തള്ളു. ഈ നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചോ? വിളിക്കണോ? വിളിച്ചേ, ഗ്രൂപ്പിലിട്ടുണ്ട്, വിളിച്ചിട്ടേ. ഇനിയിപ്പോൾ അത് മതി. പോ. എൻ്റെ ഒരു കാര്യം. എന്താടാ, എന്താ ഗ്രൂപ്പിന്റെ പേര് മാറ്റി കണ്ടോ? ഫെയർവെൽ ഷാമി ദാരട്ടതാ ലോലൻ. എന്താടാ, ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോവാ. എനിക്ക് താടിയും മുടിയും വെട്ടണ്ടേ? ഹാ വെട്ടാ, ഈ വാ. നിനക്കില്ലാത്ത ചൂടിപ്പ് എനിക്കെന്തിനാ? ഇനി മഴയില്ലാത്ത നാട്ടിലേക്കാടാ. മനു, നമ്മൾ ഇതൊക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടാ മനഃപൂർവ്വം. എനിക്കിന്ന് ഈ മഴ മൊത്തം നനയണം. പണ്ട് നനയാതെ വിട്ടതൊക്കെ നനഞ്ഞു തീർക്കണം ഇന്ന്. ഇപ്പോ ഡോ, യു നോ വാട്ട്, ഒരു മഴ പെയ്യുമ്പോൾ അതിന് സാക്ഷിയാവുന്നവർ പലരുമായിരിക്കും. ലൈക്ക് ഒരാളപ്പോൾ റൊമാൻറ്റിക് ആയിരിക്കാം, മറ്റൊരാൾക്ക്
വിരഹത്തിൻ്റെ, അതുമല്ലെങ്കിൽ വേദനയുടെ, ഭീതിയുടെ. അങ്ങനെ 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 പഴയ കവി. ആൻഡ് ഈ മഴ, അത് വീണ്ടും വരുമ്പോൾ ഈ പറഞ്ഞവർക്കെല്ലാം അവൾ അന്നത്തെ ഓർമ്മകൾ കൊണ്ടുവരും. അങ്ങനെ ഒരു 100 ഓർമ്മകൾ, അങ്ങനെ ഒരു മഴയ്ക്ക് 100 മുഖങ്ങളാണ്, 100 ഭാവങ്ങളാണ്. ഇതും ഒരു ഓർമ്മയാണ്, നനവോർമ്മകൾ. ഇനി ഭ്രാന്ത് എന്നല്ല പറയണേ, നട്ടഭ്രാന്ത് എന്നാ. സഖാവേ, നോ റിഗ്രറ്റ്സ്. 2 വർഷത്തേക്കുള്ള മൊത്തം മഴയും നനഞ്ഞിട്ടില്ല. മിസ് യു മാൻ. കേറടാ ഏട്ടാ. ശരി എന്നാ. വീട് എടുക്കണ്ടേ? ആ എടുത്തു. ശരിയാ 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 രാട്ടാ. ആ ഒരു കടി രാജേട്ടാ. ഓ, നമ്മുടെ എടുത്തോളി. ബാക്ക് സീറ്റ് കാണിയാണല്ലോ മനു. ഏ, അതങ്ങനെ കിടക്കട്ടെ. ഇപ്പൊ ബീഡി എടുത്ത. അതിനെന്താ അന്നപ്പോ കാണാറില്ല? ജോലി തിരക്കല്ലേ. ഏലക്കി ഇട്ടോളി കേട്ടോ. മനു രാജേട്ടാ. ശ്യാമെ വിളിച്ചിരുന്നു മോനെ. പോയെന്ന് വിളിച്ചിരുന്നു, ഇടയ്ക്ക് ചാറ്റ് ചെയ്യലുണ്ട്. ഈ ചില കിളികളെ കാണല്ലേ, അതൊരു സമയമാകുമ്പോ കൂട്ടത്തോടെ ദൂരെ നിന്ന് പറന്നു വന്ന് ഒരു സ്ഥലത്ത് കൂടുകൂട്ടു. പിന്നെ മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവയെല്ലാം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പറന്നകലും. ചിലതൊഴികെ ആ ചിലത് എങ്ങും പോവാതെ അവിടെ എങ്ങനെ. അതങ്ങനെയാ മോനെ. You know what they say about rain? ഒരു മഴ പെയ്യുമ്പോൾ അതിന് സാക്ഷിയാവുന്നവർ പലരുമായിരിക്കും. ലൈക്ക്, ഒരാളപ്പോൾ റൊമാൻറ്റിക് ആയിരിക്കാം, മറ്റൊരാൾക്ക് വിരഹത്തിൻ്റെ, അതുമല്ലെങ്കിൽ വേദനയുടെ, ഭീതിയുടെ. ഈ മഴ, അത് വീണ്ടും വരുമ്പോൾ ഈ പറഞ്ഞവർക്കെല്ലാം അവൾ അന്നത്തെ ഓർമ്മകൾ കൊണ്ടു. അങ്ങനെ ഒരു 100 ഓർമ്മകൾ, അങ്ങനെ ഒരു മഴയ്ക്ക് 100 മുഖങ്ങളാണ്, 100 ഭാവങ്ങളാണ്. ഇതും ഒരു ഓർമ്മയാണ്, നനവോർമ്മ.